ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ആഘോഷങ്ങളും ആർഭാടങ്ങളും ഒന്നും ഇല്ലാത്തൊരു പെരുപെരുന്നാളിൻ്റെ ഒരു കുഞ്ഞു വിശേഷമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നറിയില്ല. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ണ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഞാനിപ്പോൾ 7:30 ഇക്കാൻ്റെ വീട്ടിൽ വന്ന് കയറിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ആ തേങ്ങാച്ചോറും ബീഫ് കറിയും പപ്പടം വെച്ചതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉമ്മ. അപ്പോൾ ഞാൻ ഭക്ഷണം ഉണ്ടാക്കാനൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കിനും എല്ലാ ഭക്ഷണവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് അധികം ഒന്നും ഇല്ല കേട്ടോ, ബിരിയാണി നെയ്ച്ചോറും അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ തേങ്ങാച്ചോറും ബീഫ് കറിയും പപ്പടം വെച്ചതും അച്ചാറും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നിസ്കരിക്കാനുള്ള തയ്യാറെടുപ്പാണിത്. ഇപ്പോൾ സമയം 8:00 ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് നിസ്കരിക്കണ്ടേ. പിന്നെ പെരുന്നാളാകുമ്പോൾ നമുക്ക് ആകെ വേണ്ടത് നിസ്കാരമാണല്ലോ. അപ്പോൾ ഇത് അനിയൻ്റെ മോളാണ് കേട്ടോ, എനിക്ക് ഈ ഒരു മോളന്നേ ഉള്ളൂ. അപ്പോൾ അതവൾ നിസ്കരിക്കാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. പിന്നെ എൻ്റെ പൊന്നൂസ് ഇതാ നിസ്കരിക്കാൻ വേണ്ടി മത്തൊക്കെ ഇട്ടിട്ട് അവളും റെഡിയായി. പിന്നെ ഇതിൻ്റെ അനിയത്ര കുട്ടിയാണ് കേട്ടോ, അവനെ ഞാനും ഉമ്മാൻ്റെ മൗലൂദിന് വീട്ടിലേക്ക് പോയിരുന്നു. അപ്പോൾ അവൻ എൻ്റെ കൂടെ പോകുന്നതാണ്, അവൻ്റെ ഉമ്മ പ്രസവിച്ച് കിടക്കുകയാണ്. അപ്പോൾ അവൻ എൻ്റെ കൂടെ പോകുന്നതാണ്. അപ്പോൾ ഇന്ന് ഇക്കയും ഇക്കാൻ്റെ അനിയനൊന്നും ഇല്ല കേട്ടോ നിസ്കരിക്കാൻ. അപ്പോൾ ഒരു വാക്സിൻ എടുത്തവർക്ക് പള്ളിയിൽ പോകാറുണ്ട്. അപ്പോൾ അവരെണ്ടാളും പള്ളിയിൽ പോയി. അപ്പോൾ ചെറുപെരുന്നാൾക്ക് ഇക്കാൻ്റെ അനിയനും ഇക്ക കണ്ടാറും നിസ്കരിക്കാൻ. ഇക്കാൻ്റെ അനിയനാണ് എനിക്ക് മാമായി നിസ്കരിക്കല് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ മോനാണിത്, അവന് 15 വയസ്സായിട്ടോ. അവനാണ് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ അവന് ക്യാമറയുടെ മുന്നിൽ വരില്ല കേട്ടോ. അപ്പം ബാക്കിൽ നിന്ന് ഷൂട്ട് ചെയ്തതാണിത്. അപ്പോൾ ആ ചുവപ്പ് ഷർട്ട് ഇട്ടത് എൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് 2 മക്കളാണ്, പിന്നൊരു പെൺകുട്ടി. അപ്പോഴേക്കും ഇതാ ഇക്കയും അനിയനും പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞാൽ അവരെത്തി, അവർ കുട്ടികളെ ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ. അത് മൂത്താപ്പാൻ്റെ മകനാണ്. അപ്പോൾ ഇതാ ഭക്ഷണം കഴിക്കാൻ. ഞങ്ങൾ പെരുന്നാളായി കഴിഞ്ഞാൽ ഇതുപോലെ ഇലയിലാണ് കേട്ടോ ഭക്ഷണം കഴിക്കുക. എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് കണ്ടോ 8:55 ആയിട്ടുള്ളൂ. 9 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ഭക്ഷണം കഴിക്കും. പെരുന്നാളായി കഴിഞ്ഞാൽ ഞങ്ങൾ രാവിലെ ചായയും കടിയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. വേഗം ഭക്ഷണം ഉണ്ടാക്കുക, എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ 9 മണിക്ക് നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന ടൈം ആകുമ്പോഴേക്കും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ രാവിലെ അധികവും ചായയും കടിയും ഉണ്ടാക്കില്ല. നിസ്കാരം പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നിൽക്കലാണ്. പിന്നെ ഇത് മൂത്താപ്പാൻ്റെ മോനാണ് കേട്ടോ. അവനും ഇതേപോലെ അവൻ്റെ ഭാര്യ പ്രസവിച്ചെടുക്കുകയാണ്. പിന്നെ അവൻ്റെ വലിയമ്മ മരണപ്പെട്ട്, അവനക്കും ഞങ്ങളെപ്പോലെ പെരുന്നാളൊന്നുമില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ പ്രാവശ്യം പെരുന്നാളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ചെറുപെരുന്നാളൊക്കെ ഞങ്ങൾ ഉഷാറായിട്ട് ഉണ്ടാക്കിട്ടോ. ചെറുപെരുന്നാൾക്ക് ഉമ്മാക്കൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരോടും പെരുന്നാൾക്ക് ലോക്ക്ഡൗണാണ്, ചെല്ലാൻ പറ്റില്ല, പോലീസ് കുടിക്കുന്നൊക്കെ പറഞ്ഞപ്പം വണ്ടി വിടാൻ ഞങ്ങൾ എല്ലാവരോടും വരും പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരെയും വിളിച്ചു വരുത്തി. അനിയത്തിയും അതുപോലെ തന്നെ എൻ്റെ താത്താരും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ബിരിയാണിയും കുഴിമന്തിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ സന്തോഷത്തോടു കൂടി പെരുന്നാൾ കൊണ്ടു. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ വീട്ടിലൊന്നും പോകണില്ല എന്ന് വിചാരിച്ച്, പെരുന്നാൾ ഉണ്ടാക്കണില്ല എന്ന് വിചാരിച്ചിട്ടിരുന്നു. ഡ്രസ്സൊന്നും കുട്ടിയൊക്കെ എടുത്തിട്ടില്ല. അപ്പോൾ ഉമ്മയില്ലാത്തൊരു പെരുന്നാളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്ര ഒരു വിശേഷമുള്ളൂ നമുക്ക് പെരുന്നാളിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നറിയില്ല. ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.